യുദ്ധഭൂമിയിൽ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ് എഴുത്തുകാരെന്ന് സാഹിത്യകാരൻ എം മുകുന്ദൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മഹാദുരന്തമാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പൂർണ്ണ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യനഗരം പദവി ലഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ സാഹിത്യോത്സവമാണ് പ്രമുഖ പ്രസാധകരായ TBSന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൂർണ്ണ സാംസ്കാരികോത്സവം. ഭദ്രദീപം കൊളുത്തിയാണ് സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചത്. ബോംബേറിൽ മനുഷ്യർക്ക് കൈയും കാലും നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് എം മുകുന്ദൻ പറഞ്ഞു. ലോകത്ത് മനുഷ്യർ ഒരു കുടുംബമായി ജീവിക്കണം, അവിടെയാണ് സഹിഷ്ണുതയും സ്നേഹവും ഉണ്ടാവുകയെന്നും എം മുകുന്ദൻ വ്യക്തമാക്കി. ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കൈകാലുകൾ നഷ്ടപ്പെട്ടു അവർ സഞ്ചരിക്കുന്ന അഭയാർത്ഥികളായി സഞ്ചരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അതേ ഒരു കാലത്താണ് നമ്മളിവിടെ ഈ സാഹിത്യോത്സവം നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ സംവാദങ്ങൾ തുടരട്ടെ എന്നാണ് ഈ എൻ്റെ സന്ദേശം. സംവാദങ്ങൾ തുടരണം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സംവാദങ്ങൾക്ക് തന്നെയാണ്, തുറന്ന സംവാദങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും രൂപ പറഞ്ഞ പോലെ ഒരു കുടുംബമായി ജീവിക്കാം, അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ കയ്യിൽ വായന എന്നത് ജനാധിപത്യപരമായ ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂർണ്ണ ഉറൂബ്, പൂർണ്ണ ആർ രാമചന്ദ്രൻ അവാർഡ് സമർപ്പണവും എം മുകുന്ദൻ നിർവഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ഡോക്ടർ MM ബഷീർ, ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യ സാംസ്കാരിക സദസ്സുകളും സംവാദങ്ങളുമാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ഉണ്ടാവുകയെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ കെ ശ്രീകുമാർ പറഞ്ഞു. കോഴിക്കോടിന്റെ പ്രസാധക സാംസ്കാരിക ചരിത്രത്തിൽ എൻ.ഇ. ബാലകൃഷ്ണ മാരാർക്കുള്ള സ്ഥാനം നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം മരിച്ച ഒരാണ്ട് തികയുന്ന സമയത്താണ് സാഹിത്യനഗരിയിലെ ആദ്യത്തെ സാഹിത്യോത്സവം നമ്മളിവിടെ നടത്തുന്നത്. അത് പ്രഭാഷണങ്ങളുണ്ട്, സെഷനുകളുണ്ട്, സംവാദങ്ങളുണ്ട്, കലാപരിപാടികളുണ്ട്. അങ്ങനെ രണ്ട് ദിവസത്തെ സജീവമായിട്ടുള്ള സാഹിത്യ സാംസ്കാരിക സംവാദങ്ങളുടെ ഒരിടമായിട്ടാണ് ഇത് നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എൻ.ഇ. ബാലകൃഷ്ണ മാരാർ സ്മാരക സമഗ്ര സംഭാവന സാഹിത്യ പുരസ്കാരം എഴുത്തുകാരനും MPയുമായ ഡോക്ടർ ശശി തരൂരിന് സാഹിത്യകാരി സാറ ജോസഫ് സമ്മാനിക്കും. സന്നദ്ധ സേവന പുരസ്കാരം തൃശൂർ ആസ്ഥാനമായ സൊലസ് കൂട്ടായ്മയ്ക്ക് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നൽകും. സാംസ്കാരികോത്സവത്തിന് ഇന്ന് വൈകുന്നേരം തിരുശീല വീഴും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.